മറ്റൊന്ന് ചോദിക്കാനുള്ളത്, കെ ആർ നാരായൺ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന് മുമ്പിൽ ഈ രാം കെ നാം ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുകയാണ് DOFI. ഇന്നലെയും അവർ അതിനുള്ള ശ്രമം നടത്തി, പക്ഷേ BJP തടഞ്ഞിരുന്നു. എന്ത് സംഭവിക്കും? ശാലി, ഇന്നലെ അവിടെ ഈ രാം കെ നാം ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാൻ ശ്രമിച്ചത് ക്യാമ്പസിലുള്ള വിദ്യാർത്ഥികളായിരുന്നു. ക്യാമ്പസിന് പുറത്ത് അവരുടെ ഒരു പ്രതിഷേധം എന്നുള്ള നിലയിൽ കൂടിയായിരുന്നു ആ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷേ പ്രാദേശികമായി BJP പ്രവർത്തകർ സംഘടിച്ചെത്തുകയും സംഘർഷാവസ്ഥ ഉണ്ടാവുകയും ചെയ്തതോടുകൂടി പള്ളിക്കത്തോട് പോലീസ് സ്ഥലത്തെത്തി പുറത്ത് പ്രദർശനം നടത്താനാവില്ലെന്ന് അറിയിക്കുകയും വിദ്യാർത്ഥികൾ ക്യാമ്പസിനുള്ളിലേക്ക് പ്രദർശനം മാറ്റുകയുമായിരുന്നു. പക്ഷേ ഇതിന്റെ ഒരു രാഷ്ട്രീയ മാനം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് DYFI ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെടലുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇന്നലെ വിദ്യാർത്ഥികൾ പ്രദർശനം നടത്താൻ നിശ്ചയിച്ച സ്ഥലത്ത് ക്യാമ്പസിന് പുറത്ത് തന്നെ ഇന്ന് അല്ലെങ്കിൽ നാളെ ഈ രാം കെ നാം ഡോക്യുമെന്ററി പരസ്യമായി പ്രദർശിപ്പിക്കും എന്നുള്ളതാണ് DYFI പറയുന്നത്. അതിന്റെ കൃത്യമായ തീയതി തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ഈ തരത്തിലൊരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് DYFIയുടെ ജില്ലയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാവായ JC തോമസ് തന്നെ അറിയിച്ചിട്ടുണ്ട്. അതിനെ BJP അതിനെ കഴിഞ്ഞ ദിവസത്തേതുപോലെ സംഘടിതമായി എതിർക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അങ്ങനെയെങ്കിൽ അത് വീണ്ടും വളരെ ഗൗരവതരമായ ഒരു രാഷ്ട്രീയ വിഷയമായി വളരാനുള്ളൊരു സാധ്യതയുണ്ട്. നിലവിൽ എന്തായാലും DYFIയുടെ പ്രതിഷേധം ഉണ്ടാകും. ഇന്നോ നാളെയോ അത് പ്രദർശിപ്പിച്ചുകൊണ്ടൊരു പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പോലീസും എന്തായാലും ഇത് കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു മുൻകരുതൽ ക്യാമ്പസിലും പരിസരത്തുമൊക്കെ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ശാലിനി.